ഹായ് വെൽക്കം ടു സൈനാസ് മാജിക് വേൾഡ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നാടൻ മുരിങ്ങ കോഴി പൊരിച്ചത് പിന്നെ ഫ്രഞ്ച് ഫ്രൈസും നിങ്ങൾ ഈ ഫ്രഞ്ച് ഫ്രൈസും അതേപോലെ ഈ ചിക്കൻ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക എന്നാലേ എൻ്റെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നു എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈയും ഫ്രഞ്ച് ഫ്രൈസും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യാനായിട്ട് ആറ് പൊട്ടച്ചോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ആറ് പൊട്ടച്ചോടെയൊക്കെ സ്കിൻ കളഞ്ഞു അതേപോലെ പൊട്ടച്ചോയെല്ലാം നന്നായി വാഷ് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിനായിട്ട് പൊട്ടച്ചോ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം വലിയ സൈസ് പൊട്ടച്ചോയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കാരണം എൻ്റെ സേറക്കൊച്ചിന് ഇത് ഒരുപാട് ഇഷ്ടമാണ് ഈ ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് അതുകൊണ്ടാണ് ഇത്രയും പൊട്ടച്ചോ നമ്മൾ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചാൽ ആവശ്യത്തിന് മുകളിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ വലിയ സൈസ് പൊട്ടച്ചോ ആയതുകൊണ്ട് 8 നമ്പേഴ്സ് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് അത് വളരെ തിന്നായിട്ട് വളരെ വണ്ണം കുറച്ചായിട്ടായിരിക്കണം ഈ വട്ടത്തിൽ ഇങ്ങനെ അരിയേണ്ടത് പിന്നെ ചെറിയ പൊട്ടറ്റോ ആണെങ്കിൽ ഒരു 3 പീസസ് ആക്കി അരിയുക വളരെ തിന്നായിട്ട് അരിയുക എന്നിട്ട് ഇതേപോലെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ നീളത്തിലുള്ളൊരു കട്ടിങ്ങിൽ അതേപോലെ ചെയ്യുക അപ്പോൾ ആ കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ച് കനമുള്ള പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഫ്രഞ്ച് ഫ്രൈസിനായിട്ട് ഇവിടെ നീളത്തിൽ പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച പൊട്ടറ്റോ എല്ലാം ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായി ഈ പൊട്ടറ്റോയെ കഴുകിയെടുക്കണം 2 തവണയെങ്കിലും കഴുകിയെടുക്കണം കാരണം പൊട്ടറ്റോയിൽ കുറച്ച് സ്റ്റാർച്ചുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പൊട്ടറ്റോയുടെ സ്റ്റാർച്ചൊക്കെ നന്നായി കഴുകിക്കളഞ്ഞാലേ നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുള്ളൂ അപ്പോൾ 2 തവണയെങ്കിലും വെള്ളം മാറി മാറി വേണം ഫ്രഞ്ച് ഫ്രൈസിനായിട്ട് പൊട്ടറ്റോ കഴുകിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ പൊട്ടറ്റോയെ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്തിടണം ഫ്രഞ്ച് ഫ്രൈസിനായിട്ട് നമ്മളൊരു ബാറ്റർ റെഡിയാക്കാൻ പോവുകയാണ് നമ്മൾ ഈ ബാറ്റർ മുക്കിയാണ് പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു ബേസിൻ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും പിന്നെ അതേപോലെ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണും പിന്നെ ഉപ്പ് ആവശ്യത്തിനുമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ സാരമില്ല അരിപ്പൊടിയും മൈദയും മാത്രം മതി പക്ഷെ നമ്മൾ കോൺഫ്ലവറും കൂടി ചേർത്താലാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് സ്പൂൺ വെച്ച് ഈ ബാറ്ററിനുള്ള മാവെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കുന്ന മാവിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ പിന്നെ ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് എക്സാമ്പിൾ നമ്മുടെ അപ്പത്തിൻ്റെയൊക്കെ ഒരു അപ്പത്തിൻ്റെ മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി പോലെ അതായത് പൊട്ടച്ചോ നമ്മൾ ഈ ബാറ്ററിലേക്കൊന്ന് മുക്കിയെടുക്കുമ്പോൾ ഒരു ചെറിയ തിൻ ലെയർ മാത്രമേ പുറത്ത് വരാവൂ പിന്നെ ഒരു ഹാർഡായിട്ടുള്ള കോട്ടിങ്ങും ആവരുത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു കോട്ടിങ് ഉണ്ടെന്നും അറിയരുത് അപ്പോൾ ഈ രീതിയിൽ വേണം ബാറ്റർ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇതേപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കുക ഇവിടെ ചിക്കൻ ക്ലീൻ ചെയ്യാനായിട്ട് ലേശം വിനീഗർ ചേർത്ത് നമ്മൾ ചിക്കൻ നന്നായി കഴുകിയിട്ട് ഇതേപോലുള്ള അരിപ്പിൽ ചിക്കനകത്തുള്ള വെള്ളം പോകാനായി വെക്കുക ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് ഞാനിവിടെ പറഞ്ഞുതരാം ഇവിടെ നമ്മൾ ചിക്കൻ 500 ഗ്രാമാണ് എടുത്തത് അത് നമ്മളിപ്പം ക്ലീനാക്കി വെച്ചേക്കുവാണ് ഇനി ഇതേപോലെ ഒരു ബേസിൻ എടുത്ത് അതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മതിയാവും പിന്നെ റെഡ് ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ പെപ്പർ പൗഡർ 1/4 ടേബിൾ സ്പൂണാണ് അപ്പോൾ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്തുകൊണ്ട് 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മസാല 1 ടേബിൾ സ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് നമ്മൾ
ആവശ്യത്തിന് നമ്മുടെ ഉപ്പിൻ്റെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നമ്മൾ ഒരു മുട്ട നമ്മൾ ഈ ചിക്കനിലേക്കും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കോൺഫ്ലവറും കൂടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ചിക്കനും അതേപോലെ ഈ മസാലക്കൂട്ടും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് വെച്ച് നമ്മൾ നനച്ച് വെക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ നമുക്ക് വെക്കാം. 15 മിനിറ്റ് ആയി വരും. ഇനി നമുക്കൊരു ഡീപ്പ് ബോട്ടം പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റൗവിലേക്ക് കത്തിച്ച് വെക്കാം. വെള്ളം ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചിരുന്ന പൊട്ടറ്റോ ഈ ചൂട് വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് പൊട്ടറ്റോ ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം. ചൂട് വെള്ളത്തിൽ നമ്മൾ ഈ പൊട്ടറ്റോ ഇടുന്നത് വേവാനും സോഫ്റ്റ് ആവാനും പിന്നെ പൊട്ടറ്റോയുടെ പച്ചപ്പൊന്ന് മാറിക്കിട്ടാനുമാണ്. ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടറ്റോ എല്ലാം ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അതേപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്, പിന്നെ ആ ഒരു പച്ചപ്പ് അതൊന്ന് മാറിക്കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ എല്ലാം വെള്ളത്തിൽ നിന്നെടുത്ത് ഒന്ന് മാറ്റിവെക്കാം. ഇവിടെ ഈ കാണിച്ച കണക്ക് നിങ്ങൾ ഇത്രയും പൊട്ടറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു ഡീപ്പ് ബോട്ടം പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഈ വേവിച്ച് വെച്ച പൊട്ടറ്റോ അതിൽ ഇട്ട് കൊടുത്ത് ഒന്ന് മുക്കിയിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കും. പിന്നെ പ്രത്യേകം ഓർക്കുക, ഇട്ട ഉടനെ നിങ്ങൾ സ്പൂൺ വെച്ച് ഇളക്കാതിരിക്കുക, കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ കോട്ടിംഗ് എല്ലാം ഇളകിപ്പോകും. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, അതേപോലെ നല്ല ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്നും ഇത് എടുത്ത് കോരി മാറ്റിവെക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ചെയ്ത എണ്ണയിൽ തന്നെ നമ്മൾ ഈ 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യമേ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അത് ഒരു 5 മിനിറ്റിലേക്ക് മതി. പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുത്ത് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ക്രിസ്പി, ക്രഞ്ചി, ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതേപോലെ നിങ്ങളുടെ കുട്ടികൾക്കും പിന്നെ മുതിർന്നവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. അങ്ങനെ നിങ്ങളിത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫാമിലിക്ക് ഇത് സെർവ് ചെയ്യുക. ഇനി അടുത്ത ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.